Hello friends, I am going to present a dish for chicken roast. I am going to eat a preparation chicken roast. I am going to eat a little dish. I am going to eat a chicken roast. I am going to add 1 tablespoon of malli. I am going to add a bay leaf, a little bit of patte, a little bit of 3 grams pinne oru 1/4 tablespoon peppercorns 1/2 tablespoon perinjeeragam 1/2 tablespoon nalla jeeragam 10-12 unakkamulagam serkam idoru low flame il vechi nammal onnu roast cheyedukkanam karinju povarudhu ippa egadesha oru 2 to 3 minutes aayittund spices inde oka nalla vaasane varunathu idine roast aayittu varumbo ഈ സ്റ്റേജിൽ നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിന്റെ ചൂട് നന്നായിട്ട് ആറണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി വഴറ്റി വെച്ച് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്യാം ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്യാം ഇതാണ് ടീസ്പൂൺ എന്ന് പറയുന്നത് ഇതാണ് ടേബിൾസ്പൂൺ അപ്പോൾ അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കാരണം എല്ലാവരും ചോദിക്കാറുണ്ട് ടീസ്പൂൺ ചെറുതാണ് ടേബിൾസ്പൂൺ വലുതാണ് ട്ടോ പിന്നെ 4-5 ചെറിയുള്ളി സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്യാം പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത 2 ടേബിൾസ്പൂൺ നല്ല കട്ട തൈര് ആഡ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് 2-3 ടേബിൾസ്പൂൺ വെള്ളം ആവശ്യമെങ്കിൽ ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം ഇപ്പോ ഞാൻ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 2-3 ടേബിൾസ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചത് ഒരുപാട് വെള്ളം ചേർത്ത് അരക്കരുത് അരഞ്ഞു കിട്ടാൻ പാടായിരിക്കും കേട്ടോ ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ ഇടത്തരം കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതാണ് ഞാൻ ബോണുള്ള ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ആഡ് ചെയ്യാം ഇനി മസാല ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് ഇത്തിരി കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഈ ചിക്കന്റെ എല്ലാ സൈഡിലേക്കും ഈ മസാല നന്നായിട്ട് പിടിക്കണം ഞാൻ ഇപ്പോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത് ഇങ്ങനെ 1 മണിക്കൂറെങ്കിലും വെക്കണം എന്നാൽ ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കുകയുള്ളൂ ഓവർനൈറ്റ് വെക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ഒരു വലിയ പാത്രത്തിലേക്ക് നമുക്ക് മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം ഇതിലേക്ക് ഒരു 2-2 കറിവേപ്പില ചേർക്കാം ഇനി ചിക്കൻ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് കഴിയുമ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും ആ വെള്ളത്തിൽ ചിക്കൻ വെന്തോളും കേട്ടോ പിന്നെ ഇവിടുത്തെ ചിക്കൻ ഒരു 25 മിനിറ്റ്സിൽ വേവാറുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ചിക്കൻ്റെ വേവ് അനുസരിച്ചിട്ട് നിങ്ങൾ വേവിക്കുക കേട്ടോ ചിക്കൻ പീസസ് ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കൂട്ടിയിട്ട് ഈ വെള്ളം ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം എന്നിട്ട് വേണം നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഈ വെള്ളമൊന്ന് വറ്റുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചിക്കനിൽ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് എന്തൊരു സെമി ഡ്രൈ ആയിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് 2-3 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ആഡ് ചെയ്യാം ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ച് ഏകദേശം ഒരു 15 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ മസാലയിലെ ചിക്കൻ കിടന്ന് മൊരി ഇങ്ങനെ നല്ലൊരു വാസനയാണ് വരുന്നത് കണ്ടോ എളുപ്പത്തിൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയാണ് ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം